വെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടനാട്ടുകാർ ഒറ്റയ്ക്കല്ല. അവർക്ക് താങ്ങായി മാതൃഭൂമി നടപ്പാക്കുന്ന കുട്ടനാട് കൈത്താങ്ങ് പദ്ധതിയിൽ കൈമേയ് മറന്ന് കൊല്ലം ജില്ലയിലെ വിദ്യാർത്ഥികളുമുണ്ട്. ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം, ശുചീകരണ സാമഗ്രികൾ എന്നിവേണ്ട മനുഷ്യജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതെല്ലാം കുട്ടികൾ സമാഹരിച്ചു. കൊല്ലം ജില്ലയിലെ 12 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു ഈ നല്ല പ്രവൃത്തിക്കായി കൈകോർത്തത്. അതിന് ചുക്കാൻ പിടിച്ചത് ജൂനിയർ റെഡ് ക്രോസ് എന്ന സംഘടനയും. നമ്മൾ 1 കോടി രൂപയുടെ സാധനങ്ങൾ സാധന സാമഗ്രികൾ സമാഹരിക്കാനാണ് ഉദ്ദേശിച്ചത്. 2 ദിവസമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തത്. 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തതാണ് ഇത്രയും. 200 സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രാപകലില്ലാതെ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് മാതൃഭൂമിക്ക് ഇങ്ങനെയൊരു മാതൃഭൂമിയായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ 2 ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. 48 മണിക്കൂറിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ അവർ ശേഖരിച്ച് മാതൃഭൂമിയുടെ കൊല്ലം ഓഫീസിലെത്തിച്ചു. വിദ്യാർത്ഥികൾ എത്തിച്ച സാമഗ്രികൾ ദുരിതജീവിതം നയിക്കുന്ന കുട്ടനാട്ടിലെ ജനതയ്ക്ക് സമ്മാനിക്കാനായി കൊണ്ടുപോകും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.